ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കുക അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഗോതമ്പ് നുറുക്ക് നന്നായി കഴുകിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ 250 ml മെഷർമെന്റ് കപ്പിൽ ഒരു 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി ഊറ്റി വെക്കാം നന്നായി വെള്ളം വാരണം ഇനി ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ വറുത്ത റവ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല ഇപ്പോൾ റവ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഗോതമ്പ് നുറുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച റവ ഒരു പകുതി ഇട്ട് കൊടുക്കാം ഞാന് ഗോതമ്പ് നുറുക്ക് 2 ബാച്ചാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ റവ 2 ലും കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇത്ര പൊടിഞ്ഞു കിട്ടിയാൽ മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ 2 ബാച്ചും പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഞാനിതിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു നേരത്തെ റവ വറുത്തെടുത്ത അതേ പാനിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അധികം വറുക്കുകയോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇപ്പോൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ഇനി അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇത് നെയ്യിൽ നിന്നും മാറ്റാം ഇനി അതേ നെയ്യിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം നേരത്തെ ഗോതമ്പ് നുറുക്ക് അളന്ന അതേ കപ്പിൽ 1.5 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് നുറുക്കിലേക്ക് 1.5 കപ്പ് പാല് വേണം എടുക്കാൻ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കണം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഈ ഫുഡ് കളറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നേരത്തെ പൊടിച്ചു വെച്ച നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം ഈ സമയം തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം അതിനായിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം ഇതാ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാന് ഒരു 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ പഞ്ചസാര നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റിവെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇത് ചട്ടിയിൽ നിന്നൊക്കെ വിട്ടുവരുന്ന പാകമായിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം ഇപ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് കാണാം